അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ചരിത്രം, ജീവചരിത്രം എന്നീ മേഖലകളിലും വലിയ വലിയ ഒട്ടേറെ കൃതികൾ ഈ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഹിഷാം രചിച്ച സീറത്തുൻ നബി അവയിലൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശദമായി വിവരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്. തബഖാത്തിൻ്റെ കർത്താവായ ഇബ്നു സഅദാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജീവചരിത്രകാരൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു പുറമെ സ്വഹാബികൾ, അവരുടെ ശിഷ്യന്മാരായ താബിഉകൾ എന്നിവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൂടി തബഖാത്തിൽ വിവരിക്കുന്നുണ്ട്. ബാലദുരി പ്രശസ്തനായ മറ്റൊരു ചരിത്രകാരനാണ്. ഇസ്ലാമിക വിജയങ്ങളുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഫുത്തൂഹുൽ ബുൽദാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ വിജയങ്ങളുടെയും അതിനുശേഷം നടന്ന സ്പെയിൻ, മധ്യേഷ്യ, സിന്ധ് വിജയങ്ങളുടെയും ചരിത്രമാണ് അതിൽ വിവരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരൻ ഇമാം തബരി റഹ്മത്തുല്ലാഹി അലൈഹിയാണ്. തടിച്ച 14 വാല്യങ്ങളുള്ള ഒരു ചരിത്രഗ്രന്ഥം അദ്ദേഹം രചിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് തൻ്റെ കാലം വരെയുള്ള 300 കൊല്ലത്തെ ചരിത്രം അതിൽ വിശദമായി വിവരിച്ചിരിക്കുന്നു. വലിയൊരു മതപണ്ഡിതൻ കൂടിയായിരുന്നു തബരി റഹ്മത്തുല്ലാഹി അലൈഹി. വിശുദ്ധ ഖുർആനിനു ബൃഹത്തായ ഒരു വ്യാഖ്യാനവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ രണ്ടു രചനകൾക്ക് പുറമെ വേറെയും ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥകാരനാണ് മഹാനവർകൾ. ദിവസവും 14 പേജുകൾ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലെ ശ്രദ്ധേയനായ മറ്റൊരു ഗ്രന്ഥകർത്താവ് മസ്ഊദിയാണ്. വലിയൊരു ലോകസഞ്ചാരി കൂടിയായിരുന്നു അദ്ദേഹം. 20 പരം ഗ്രന്ഥങ്ങൾ മസ്ഊദിയെ രചിച്ചിട്ടുണ്ട്. അവയിൽ 2 ഗ്രന്ഥങ്ങൾ മാത്രമേ ഇപ്പോൾ ലഭ്യമായുള്ളൂ. മറൂജുദ്ദഹബും അത്തംബീഹു വൽ അഷ്റാഫുമാണവ. ഹിജ്റ 4-ാം നൂറ്റാണ്ടിലെ ജനജീവിതം ഒരു കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അനുസ്മരിക്കപ്പെടേണ്ട മറ്റൊരു നാമമാണ് അബുൽ ഹസൻ അശ്ശാരി റളിയല്ലാഹു അൻഹു. ഇറാനികൾ അടക്കമുള്ള അനറബികളുടെ ഇസ്ലാമാശ്ലേഷണവും അമുസ്ലിം സമൂഹവുമായുള്ള സങ്കലനവും അന്യഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളുടെ സ്വാധീനവും മൂലം അക്കാലത്ത് മുസ്ലിങ്ങളിൽ അനിസ്ലാമിക പ്രവണതകൾ ഉടലെടുത്തിരുന്നു. ഇമാം ഷാഫിഇ, ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുമ തുടങ്ങിയവർ ഇത്തരം ചിന്താഗതികളെ പ്രതിരോധിച്ചിരുന്നു. എങ്കിലും ദൈശനിക തലത്തിൽ അവയെ ഫലപ്രദമായി നേരിട്ടത് ഇമാം അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇൽമുൽ കലാം എന്ന ശാസ്ത്രശാഖക്കു തന്നെ അദ്ദേഹം അടിത്തറയിട്ടു. 250 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ വിരാജിതമായിട്ടുണ്ട്. നമ്മൾ കേരള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഷാഫിഇകൾ തന്നെ പൊതുവിൽ അശ്ശരി വിശ്വാസസരണി പിന്തുടരുന്നവരാണ്. അപൂർവമേ ഷാഫിഇകൾ അശ്ശരി അല്ലാത്തവരുള്ളൂ. നമ്മൾ മുമ്പ് പഠിച്ച 4 മദ്ഹബുകൾ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ വിശ്വാസശാസ്ത്രത്തിൽ അഹ്ലു സുന്നയ്ക്ക് 2 മദ്ഹബുകളാണുള്ളത്. അശ്ശരി, മാതുരിദി എന്നിവയാണവ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഷാഫിഇകൾ പൊതുവിൽ അശ്ശരികളാണെങ്കിൽ ഹനഫികൾ പൊതുവിൽ മാതുരിദി വിശ്വാസസരണിയാണ് പിന്തുടരുന്നത്. മതവിജ്ഞാനത്തോടൊപ്പം മെഡിക്കൽ സയൻസ്, മാത്സ്, ഖഗോളം, കെമിസ്ട്രി, തിയോളജി തുടങ്ങിയ വിജ്ഞാന ശാഖകൾക്കും അബ്ബാസി കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. ഈ വിജ്ഞാനങ്ങൾ ഗ്രീക്ക്, സംസ്കൃത ഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ട കൃതികളിൽ നിന്നാണ് മുസ്ലിങ്ങൾ ആദ്യം പഠിച്ചത്. വളരെ വേഗം അതിൽ പ്രാവീണ്യം നേടിയ അവർ വൈകാതെ തന്നെ സ്വന്തം സംഭാവനകൾ അർപ്പിച്ചു തുടങ്ങി. ഇങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർ രചിച്ച കൃതികളിൽ പലതും അതത് വിഷയങ്ങളിലെ മൗലിക പ്രമാണങ്ങളായി ഇന്നും കണക്കാക്കപ്പെടുന്നു. ഇനി പ്രസിദ്ധരായ ഏതാനും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരെ നമുക്കൊന്ന് ചെറിയ രൂപത്തിൽ പരാമർശിച്ചു പോകാം. ഈ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ ഗണിതശാസ്ത്രജ്ഞനായിരുന്നു മുഹമ്മദ് ബിനു മൂസ ഖവാരിസ്മി. ഗണിതശാസ്ത്രം, അൽജിബ്ര, ഗോളശാസ്ത്രം തുടങ്ങിയവയിൽ പ്രൗഢമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ വിജ്ഞാനശാഖകൾക്കെല്ലാം
മൗലിക സംഭാവനകൾ അർപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. യൂറോപ്യർ അക്കങ്ങളുടെയും പൂജ്യത്തിൻ്റെയും ഉപയോഗം പഠിച്ചത് പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ നിന്നത്രേ. ബനു മൂസ ബിൻ ഷാക്കിർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂസ ബിൻ ഷാക്കിറിൻ്റെ മൂന്ന് മക്കൾ അഹമ്മദ്, ഹസൻ, മുഹമ്മദ് എന്നിവർ യന്ത്രനിർമ്മാണ രംഗത്ത് വളരെയേറെ സംഭാവനകൾ അർപ്പിക്കുകയുണ്ടായി. ഈ വിജ്ഞാനശാഖയിൽ തികച്ചും നവീനമായ ഗ്രന്ഥങ്ങൾ അവർ രചിക്കുകയും ചെയ്തു. ഹാറൂൺ റഷീദിൻ്റെ കാലത്ത് ഭൂഗോളത്തിൻ്റെ അളവെടുത്തത് ഇവരായിരുന്നു. പ്രശസ്ത രസതന്ത്രജ്ഞനായ ജാബിറു ബിൻ ഹയ്യാൻ ഈ കാലത്തെ മറ്റൊരു പ്രതിഭാശാലിയാണ്. ആധുനിക കെമിസ്ട്രിയുടെ പിതാവായാണ് ചില യൂറോപ്യൻ പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. രസതന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് പേജുകൾ വരും. ഈ ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക യുഗം തുടങ്ങുന്നതിന് മുമ്പ് യൂറോപ്പിലെ ശാസ്ത്രജ്ഞർ ജാബിറിൻ്റെ ഗ്രന്ഥങ്ങളാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഗ്രീസിലെ ശാസ്ത്രജ്ഞന്മാർ താത്വികമായ പഠനങ്ങളിൽ നിന്ന് ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ മുസ്ലിങ്ങൾ പ്രായോഗിക മാർഗത്തിലൂടെ അവ കണ്ടെത്തി. 14-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലും ഏഷ്യയിലും രസതന്ത്രത്തിലുണ്ടായ പുരോഗതിക്ക് അടിസ്ഥാനമായി വർത്തിച്ചത് ജാബിറിൻ്റെ പരീക്ഷണ ഫലങ്ങളാണെന്നുള്ളത് നിസ്തർക്കമാണ്. വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും തികവ് നേടിയത് മുഹമ്മദ് ബിൻ സക്കരിയാവു റാസിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ എന്നല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ സയൻറ്റിസ്റ്റുകളുടെയും ഡോക്ടർമാരുടെയും കൂട്ടത്തിലാണ് ഇദ്ദേഹം എണ്ണപ്പെടുന്നത്. യൂറോപ്പിലെ നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട റാസിയുടെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയാണ് യൂറോപ്പ് മെഡിക്കൽ സയൻസ് പഠിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് ഗണനാർഹമായ പല പുതിയ സിദ്ധാന്തങ്ങളും രീതികളും ആവിഷ്കരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊട്ടാരത്തോടനുബന്ധിച്ചുള്ള ഡോക്ടർമാരാണ്. ചികിത്സാ രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ പ്രാവീണ്യം തെളിയിക്കുന്ന ഒരു പരീക്ഷയെ അവർക്ക് നേരിടേണ്ടിയിരുന്നു. അതിൽ വിജയിച്ച് യോഗ്യത തെളിയിച്ചവർക്ക് മാത്രം അംഗീകാരപത്രം നൽകുന്ന സമ്പ്രദായം ഖലീഫ മുഖ്തദിർ നടപ്പിലാക്കി. ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ചികിത്സ നടത്തുവാനായി അവർ നിയോഗിക്കപ്പെട്ടു. ജയിലിലെ അന്തേവാസികൾക്കായും പ്രത്യേകം ഡോക്ടർമാർ നിയമിതരായി. ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് മറ്റൊരു രാജ്യത്തും നിലവിലില്ലാതിരുന്ന ശുഷ്കാന്തി അബ്ബാസി ഭരണാധികാരികൾ പുലർത്തിയിരുന്നു എന്നുള്ള വസ്തുതയാണ് ഇത് വെളിവാക്കുന്നത്. ഹാറൂൺ റഷീദ് മുസ്ലിം ചരിത്രത്തിൽ ആദ്യമായി 9-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ അതിവിപുലമായൊരു ആശുപത്രി സ്ഥാപിക്കുകയുണ്ടായി. സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 34 ആശുപത്രികളാണ് പണികഴിപ്പിക്കപ്പെട്ടത്. ഈ ശാസ്ത്രശാഖയിൽ അനേകം ഗ്രന്ഥങ്ങൾ ഈ കാലത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അലി അൽ തബരി, മുഹമ്മദ് ബിൻ സക്കരിയാവു റാസി, അലിയു ബിൻ അബ്ബാസിൽ മജൂസി, ഇബ്നു സീന എന്നിവർ വൈദ്യശാസ്ത്രത്തിൽ അമൂല്യ രചനകൾ തന്നെ നടത്തിയിട്ടുണ്ട്. തത്വചിന്തയിൽ യഖൂബ് കിന്തിയും ഫാറാബിയും വളരെയധികം പ്രശസ്തി ആർജിച്ചവരാണ്. തത്വചിന്തയ്ക്ക് പുറമെ കിന്തി ഒരു ജ്യോതിശാസ്ത്രജ്ഞനും രാസവാദിയും പ്രകാശിക ശാസ്ത്രജ്ഞനും സംഗീതജ്ഞനും കൂടിയായിരുന്നു. ആദ്യത്തെ അറബി തത്വചിന്തകനായാണ് കിന്തി ഗണിക്കപ്പെടുന്നത്. അതിനുശേഷം തിയോളജിയെ കൂടുതൽ വികസിപ്പിച്ച ഫാറാബി അതിൻ്റെ രണ്ടാമത്തെ ആചാര്യനായി അറിയപ്പെട്ടു. അരിസ്റ്റോട്ടിലാണ് ഒന്നാം ആചാര്യൻ. കിന്തിയുടെയും ഫാറാബിയുടെയും ഗ്രന്ഥങ്ങൾ യൂറോപ്പിനെ സ്വാധീനിക്കുകയുണ്ടായി. സാഹിത്യരംഗത്തും ഈ കാലത്ത് വലിയ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. സർവമേഖലകളിലും അത്യപൂർവമായ കുതിപ്പാണ് മുസ്ലിങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയത്. വിഷയദൈർഘ്യം ഭയപ്പെട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ നിലയിലാണ് അബ്ബാസി കാലഘട്ടത്തിലെ മുന്നേറ്റം ഇവിടെ അവതരിപ്പിച്ചത്. ഈ വിഷയങ്ങളിലൊക്കെ വിശാലമായ പഠനങ്ങൾ നടത്താനും തങ്ങളുടെ ശോഭനമായ പൂർവചരിത്രം സമുദായത്തിന് വിവരിച്ചു കൊടുക്കാനും അതുവഴി പഴയ പ്രതാപത്തിലേക്ക് ഉമ്മത്തിനെ തിരികെ കൊണ്ടുവരുവാനും ഈ ഉമ്മത്തിലെ പ്രതിഭകൾ മുന്നോട്ട് വരണമെന്ന് വിനീതമായി സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക. അസ്സലാമു അലൈക്കും.